എൻ്റെ ജീവിതത്തിലുള്ള പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം എനിക്ക് വയ്യാതിരുന്ന സമയത്ത് എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു ഇച്ചിരി കഞ്ഞിവെള്ളം കൊണ്ടുവന്നു. എൻ്റെ മാതാവ് പറഞ്ഞു ഞാൻ രാവിലെ എടുത്തു വെച്ചതാ അത് പുളിച്ചുപോയി. ഇതെന്നെ വളരെയായി സ്പർശിച്ചു. കഞ്ഞിവെള്ളം രാവിലെ തൊട്ട് വൈകിട്ടായപ്പോൾ പുളിച്ചു. പക്ഷെ വീഞ്ഞ് കാലങ്ങളിരുന്നാലും അത് പുളിക്കുകയല്ല, അതിൻ്റെ ലഹരി കൂടും. എത്രയോ വിശ്വാസികൾ, എത്രയോ ആൾക്കാർ വിഷയത്തിൻ്റെ വിടുതൽ കാലതാമസം വന്നപ്പോൾ പുളിച്ചു വിമർശകരായി മാറി പിന്മാറ്റത്തിലേക്ക് പോയി. കാരണം അവരുടെ ശ്രമം കൊണ്ട് അവർ പിടിച്ചു നിൽക്കാൻ നോക്കി. പക്ഷെ യേശു മാറ്റുന്ന വെള്ളത്തെയല്ല, യേശു രൂപാന്തരപ്പെടുത്തുന്ന വെള്ളത്തെയല്ല, അത് കാലങ്ങൾ കൊണ്ട് അത് പുളിക്കത്തില്ല, അത് നശിക്കത്തില്ല, അത് ചീത്തയാവത്തില്ല, അത് കേടാവത്തില്ല. പകരം അത് രുചിച്ചു നോക്കുമ്പോൾ അതിൻ്റെ സത്ത്, അതിൻ്റെ ലഹരി കൂടും. ഉദാഹരണം, അബ്രഹാം കാലങ്ങൾ വെയിറ്റ് ചെയ്തു, കിട്ടിയത് ചിരിയായി സഹാക്കി. യാക്കോബ് കാലങ്ങൾ വെയിറ്റ് ചെയ്തു, കിട്ടിയത് 11-ാമത്തെ യോസേഫ് മന്ത്രിയായവനെയാണ്. യേശു കാലങ്ങൾ വെയിറ്റ് ചെയ്തു, വെറും 3.5 വർഷം കൊണ്ട് ചരിത്രത്തെ സൃഷ്ടിച്ചു. ഞാൻ ചോദിക്കട്ടെ, നീ കാലങ്ങൾ കൊണ്ട് വിവാഹത്തിന് വെയിറ്റ് ചെയ്യണം? കാലങ്ങൾ കൊണ്ട് ദൈവത്തിന് വെയിറ്റ് ചെയ്യണം നിന്റെ പ്രമോഷന്, നിന്റെ യാത്രയ്ക്ക്, നിന്റെ തലമുറയ്ക്ക്? ഞാൻ പറയട്ടെ, നീ പുളിക്കുകയില്ല, നീ വീഞ്ഞിനെ പോലെ ലഹരി പിടിക്കും. കാരണം നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിൻ്റെ അവസാനത്തോളം അതിനെ തികയ്ക്കും. ഈ ചിന്തയാൽ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കും.